ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ, ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് രക്തത്തിൻ്റെ പണി കിട്ടിയിരുന്നു കേട്ടോ. ഈ മീനൊന്നും നന്നാക്കി എടുക്കണേ ഇളയ. അപ്പം ആദ്യം തന്നെ ഞാൻ മക്കൾ പോയി കഴിഞ്ഞേക്കത് എന്താ കാട്ടിയാൽ ഞങ്ങൾ കല്ലുമട്ട് നല്ലോണം നന്നായിട്ട് അരച്ചു. അപ്പോൾ ഇതാക്കുന്നത് ഇനി കുറച്ച് മാക്ക് കൊടുക്കണം. ചെറിയ കുഞ്ഞു മീനാണ് ചായ തന്നെ സ്ഥലത്ത് ഇങ്ങനെ നന്നാക്കുന്നത് കേട്ടോ. ഞാനൊളപ്പം കല്ലുമ്മ കൊണ്ടുപോയി വെറുതെയിരിക്കുകയാണ്. അപ്പം മക്കളെ, നമ്മളെ വീഡിയോ അതായിട്ട് കാണാൻ മുക്കുമണിയാണ് കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം ഏതായാലും ഇന്നലെ അന്തിക്ക് കൂടുന്നത് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കട്ടയിക്കണം. അപ്പോൾ മക്കളെ, മീനൊക്കെ ഇതാക്കണ്ടോ. നന്നാക്കി കഴിഞ്ഞ് ഞാൻ കുളിച്ചീൻ്റെ മുന്നൊക്കെ നന്നാക്കി വെച്ചത്. ഇനി തേങ്ങ കൊണ്ടില്ലേ, തേങ്ങ കൊണ്ടുവരഞ്ഞ എന്ത്. അപ്പോൾ ഇതാക്കണ് എളുപ്പപ്പണിയാണ് കാട്ടി. കുറച്ച് കല്ലുമാട്ടാണ് നല്ലോണം തെളിച്ചം കഴിക്കും, അതാണ് കാട്ടിയത്. എന്നിട്ട് പിന്നെ തലയും പാലൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ടോ. ചെറിയ കുഞ്ഞു മീനാണ്. ഒന്നുകൂടി കഴിക്കട്ടെ. കുച്ചിൻ്റെ മുന്നേ ഇപ്പം കാട്ടിയത്തറാണ്, ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുളിച്ച പറ്റിച്ചാണ്ടിത്. അപ്പം ഇയാളെ, ഈ മീന് കൊടുന്നാൽ ഇക്കാക്ക് ഇവിടെ പൊരിച്ചണം കേട്ടോ. ഇച്ചാണെങ്കിൽ വറ്റിച്ചണം, ഇച്ചാണെങ്കിൽ പൊരിച്ചതേ പറ്റുള്ളൂ. പൊരിച്ചത് പറഞ്ഞാൽ അലോ മുരിക്കനാക്കിയാലൊക്കെ ഇവിടെ മക്കൾ തിന്നുള്ളൂ. വറ്റിച്ചത് ഇന്ന് ഞാൻ തിരിഞ്ഞോക്കൂല കേട്ടോ, വെച്ചത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരു നാടൻ പപ്പാട്ട് വെക്കുന്നത്, ഉള്ളിയൊന്നും വാട്ടാതെ ഒരു നാടൻ പപ്പാണ് ഈ വെക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് കുടിയിൽ ഉമ്മൊക്കെ വെക്കൽ കേട്ടോ. അപ്പം അങ്ങനെ പറയലുണ്ട് ഇമ്മ, ഇങ്ങനെ മീൻ വെച്ചാൽ അതിൻ്റെ കറി നല്ല രസമാണ്. അപ്പം നമ്മൾ സാദാ ഒരു നാടൻ വെപ്പ്, ആ മഞ്ഞ എടുത്ത മഞ്ഞപ്പൊടിയിൽ. അപ്പം ചെറിയ തക്കാളി, രണ്ട് പച്ചമുളക് കൂട്ടിക്കണം. ചെറിയൊരു കുഞ്ഞു ചട്ടിയിലാണ് വെക്കുന്നത്, ഇക്കാക്ക് മാത്രം, മക്കൊന്നും പറ്റൂല. അതിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിക്കണ്. പിന്നെ ലേശം മുളകും പൊടി ഇട്ടിക്കണ്. ആ അവിടെ ഉണ്ടാവും. ഏത് മഞ്ഞ ബോക്സ് അവിടെ ഉണ്ടല്ലോ, ആ കൂണിമ്മേ. ഉപ്പും ഇട്ടിക്കണ്. ഇനി കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. പുളി പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി, ഏറിയാലും രസമുണ്ടാവില്ല, പറ്റക്കുറവായാലും രസമുണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തിന് പുളി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ അതാ ഒരു നാലഞ്ച് പുരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നു കേട്ടോ. പുളി ഏറിയാൽ ഇവിടെ കാക്ക് പറ്റൂല. പിന്നെ അതാക്കണം കേട്ടോ, വെളുത്തുള്ളി, ചുവന്നുള്ളിയും പാടി, കുരുമുളക് പൊടി, ഇതിനെ നല്ലോണം കജ്ജച്ച് കുഴക്കണം. കുറച്ച് മീൻ അതിക്കിടുന്നുള്ളൂ കാക്ക് മാത്രം. നല്ല കുഴമ്പിയിട്ട് ഇതിപ്പോ ലേസം വെള്ളം പാല്. ഇത് മതി, ഇനി ഇതൊന്ന് തിളക്കാൻ മാണ്ടി വെക്കട്ടെ. അപ്പം നമ്മളെ മീൻ ഇതാക്കണ തിളച്ചിക്കണ്. അപ്പം ഞാൻ അധികം വലിയതാണ് എല്ലാവരും പൊരിച്ചത്, പക്ഷേ ഞാൻ എന്തായിട്ടെന്ന് അറിയാം, വലിയതാണ് കറി വെക്കണത്, വറ്റിച്ചെന്നൊക്കെ പറയുന്നത് അങ്ങനെ ആട്ടണം കേട്ടോ. ചെറുത് നല്ല മെരിക്കനെ പൊരിച്ച്, മെരിക്കനെ പൊരിച്ചാൽ അത് രസമാണ്, പൊടിയൊക്കെ കൂട്ടി പൊരിച്ചാൽ അതിന് രസമാണ്. അപ്പം ഞാൻ ഇക്കാക്ക് മാത്രം ഒരു ലേസെടുത്തുന്നാണ്ട് വറ്റിച്ചിടണം, കൂടുതൽ വെള്ളമൊന്നും ഇല്ലാതെ.
ഇപ്പം പുളിയൊക്കെ പാകാട്ടോ. അപ്പൊ മക്കളെ ഇതിലേക്ക് ഞാൻ ഇതാക്കണം കേട്ടോ, പൊരിച്ചാനാണ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതേമാതിരി ചീന പറങ്ങി മാടെ കുത്തിച്ചയച്ചേക്കണ്. പിന്നെ അതിലേക്ക് രസം കോൺഫ്ലവറിന്റെ പൊടിയാട്ടോ ചേർക്കണത്. പിന്നെ അതിലേക്ക് ഇതാക്കണ കുറച്ച് മഞ്ഞപ്പൊടി, മുളകും പൊടി. ഉപ്പ് കുറച്ച്, സുർക്ക. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത്. മതി, നമുക്ക് നല്ലോണം കഴിച്ച് കുഴച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചേനെ. ചെറിയ കുഞ്ഞുമീനൊക്കെ ഇങ്ങനെ പൊരിച്ച് മുരിക്കനാക്കി പൊരിച്ചാൽ രസമാണ്. വലിയത് പൊരിച്ചാൽ അത്ര വലിയ രസം കിട്ടൂല, വറ്റിച്ചണം. അതൊന്ന് സിമ്മിലാക്കിക്കാം. നേരം പോക്കുമ്പോ തന്നെ ഒരു പണി കിട്ടിയതാ. അത് കുഞ്ഞുമീനെ കൊടുന്ന് അത് നന്നാക്കണ പരിപാടി. അപ്പതാക്കണ മക്കള് വത്തൽ മീൻ എന്ന് വെച്ചാൽ നന്നാക്കാൻ ഗതിയോടില്ലോട്ടെ. ഈ ഒരു മീന് അതിന്റെ തോതും കളഞ്ഞ് കിട്ടുമ്പോക്ക് ഒരു ഒന്നൊന്നര പണി തന്നെയാണ്. കുളിച്ചിട്ടില്ലേ? നല്ല അങ്ങോട്ട് കുഴമ്പിട്ട് അങ്ങോട് പൊരിച്ച് കണണേ പോയ മീൻ പൊരിച്ചിട്ടോ. ഇവിടെ മക്കൾക്ക് ഒന്നും തീർക്കതില്ല, പൊരിച്ചാ ഞാൻ തിന്നുട്ടോ. വറ്റിച്ച ഒന്നും ചുറ്റൂല. അയ്യോ, പണ്ട് തന്നെ അങ്ങനെ തന്നെ, കുടിയിലൊക്കെ ഉണ്ടാവുമ്പോ ഒന്നും വറ്റിച്ച ഞാൻ തിന്നൂല. ഞാൻ ഇച്ചാത്രം വറ്റിച്ചാണെങ്കിൽ പൊരിച്ചാൻ വേണ്ടി ശ്രദ്ധക്കും. അപ്പൊ ഇനി നമുക്ക് തന്നെ പൊരിച്ച് വെക്കാം. അപ്പൊ മക്കളേക്ക് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ പാർന്നാല് റെഡിയായി. ഇങ്ങനെ വെച്ചതിന്റെ ടേസ്റ്റ് വേറെ രസമാണ്. അവരോ നമ്മള് സാധാ മത്തിമീനും കഷ്ണമീനൊക്കെ വറ്റിച്ചോലോ വെറുതെ അങ്ങനെ അങ്ങനെ തന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ കറി. ഇങ്ങനെയാണ് ഇത് പറ്റൂ, ഉള്ളി തക്കാളി ഒന്നും വാട്ടിങ്ങാണ്ട് പറ്റൂല. പറ്റും തേങ്ങാപ്പാലൊക്കെ പാർന്ന അപ്പത്തേക്കൊക്കെ കറി. ഈ മീനിനെ ഇങ്ങനെ വെക്കണം. അപ്പൊ അതവിടെ റെഡിയായി. അപ്പൊ അങ്ങനെ ഇതവിടെ റെഡിയായി. അപ്പൊ മക്കളെ ഈ ചട്ടിയിലാട്ടോ പൊരിച്ചത്. ഒരുപാട് കൂട്ടുകാരെ ആദ്യം പറഞ്ഞു കേട്ടോ ഈ ചട്ടി ഒഴിവാക്കാണ് തോന്നൂല മക്കളെ. ഗ്യാസമൊക്കെ വെച്ചാലേ കട്ടില്ലാത്ത ചട്ടിയാണ് നല്ലത്. കട്ടില്ലാതായാല് എളുപ്പം പിന്നെ ചൂടായിക്കൂല. ഇതിപ്പോ പെട്ടെന്ന് ചൂടായിക്കോട്ടും. പൊരിച്ചാനൊക്കെ സുഖമാണ്. ഇതിന്റെ ഉള്ളില് നമ്മള് ഈ നെയ്യപ്പം അങ്ങനെയൊക്കെ പൊരിച്ച് പൊരിച്ച് പൊരിച്ചായതാട്ടോ അത്. ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ മീനെ കുറച്ച് ഓയിലൊക്കെ നല്ലോണം പാർന്ന് കുണ്ടില്ല ചട്ടിക്ക് ഞാൻ ഇതാട്ടോ. ഇങ്ങനെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പഴേ ഇതിന്റെ ടേസ്റ്റ് ഇട്ടോളും. മുരിക്കനെ പൊരിച്ചുമ്പോ അല്ലാതെ മുള്ളല്ലേ, കയമ്പൊന്നും ഇല്ലല്ലോ. പൊരിയട്ടെ. പഴമീനൊക്കെ കിട്ടാണ്ട് ചെറിയ കുഞ്ഞുമീനൊക്കെ എടുത്തന്നെ ഒന്ന് പൊരിച്ച് നോക്കൂടി മക്കളെ. നല്ല ടേസ്റ്റേ കാരണം. നല്ലോണം ആ ഭാഗം ചൂടായി കഴിഞ്ഞിട്ട് മാത്രം കേട്ടോ, അല്ലെങ്കിൽ ആകണം വേലയ്ക്ക് കേട്ടാൽ. ആ ഭാഗമൊന്ന് വേറിട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് മറിച്ചിടാൻ. ഇപ്പൊ
ഒരു ഭാഗം വെന്ത് അപ്പൊ ഈ മീനായിട്ടോ ഇനി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം പൊരിഞ്ഞിട്ടോ അല്ലേ, നല്ല മുരിഞ്ഞിട്ടോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പൂരിടാം. ഏത് തിന്നാത്ത കുട്ടികളും തിന്ന് മക്കളെ എങ്ങനെ പൊരിച്ച ഞാനടുത്തതും നോക്കാം. ലെസൺ നോക്കാം. ചൂടുണ്ടാവും ഇപ്പൊ അടുപ്പത്തു നിന്ന് വാങ്ങണേ. അപ്പൊ അങ്ങനെ ഇനി അതവിടെ ആവട്ടെ. അങ്ങനെണ്ടോ ചൂട ചൂട അറിയിച്ചു തന്നാ മതി. നല്ല മുരിഞ്ഞിട്ടും രസമുണ്ടോ? സൂപ്പറാ. അതിന്റെ കുട്ടിയാണ് മീൻ നന്നായിട്ടാവാട്ടോ. സൂപ്പറാണോ? മക്കളെ ഇതിങ്ങനെ ആയി കിട്ടാന് കുറച്ച് പാടം കിട്ടും. ഒന്ന് ഇന്ന് എന്തിമ പോയിക്കണേ നമ്മളെ സമയം ഫുള്ള്. ഇന്ന് നമുക്കൊരു പണി കിട്ടിയ ദിവസമാണ്. അപ്പൊ ഇതാക്കണ മക്കളെ നല്ല നല്ല മുരി മുരിയാനെ ഇരിക്കണ കേട്ടോ. കണ്ടില്ലേ ഇച്ച് ഇങ്ങനെ ഉണ്ടാവണം. കറി കണ്ടില്ലേ ഞങ്ങള്, ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഈ മീനായതുകൊണ്ടാണ് ഇച്ച് വറ്റാത്തത്. ഇങ്ങനെ കറി വെച്ചാൽ സാധാ നമ്മൾ കറി വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ മക്കളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ ഉണ്ട് അറിയിച്ചോളി. അപ്പൊ ഇനി നമ്മൾ പുതിയ വീഡിയോക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാഹ്. അപ്പൊ എല്ലാ മുത്തമ്മനോടും അസ്സലാമു അലൈക്കും.